ഹലോ, റെമീസ് വണ്ടമോളിന്റെ ഇന്നത്തെ എപ്പിസോഡില് കൊറേ ദിവസങ്ങളായി വീട്ടിലെ എല്ലാ വണ്ടികളും കാർ പോർച്ചിൽ ഇങ്ങനെ കിടപ്പാണ്. ലോക്ക്ഡൌൺ ഒക്കെ ആണല്ലോ, നമുക്ക് എങ്ങും പുറത്തോട്ടൊന്നും പോകാൻ പറ്റില്ല. ഇത് ഞങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ഓട്ടോ തന്നെയാണ്, ഞങ്ങളുടെ വണ്ടിയാണ് കേട്ടോ. ഇവിടെ ടൗൺ പെർമിറ്റുള്ള ഒരു ഓട്ടോയാണ്. ഇപ്പൊ ഇത് കൊറേ ദിവസമായിട്ട് ഇവിടെ കിടപ്പാണ്. ഇത് മാത്രമല്ല, സൈക്കിൾ ഉൾപ്പെടെ എല്ലാ വണ്ടികളും ഇവിടെ വെറുതെ കിടപ്പാണ് കൊറേ ദിവസമായിട്ട്. അപ്പൊ ഇന്ന് ഞാനേ ഒരു ഇൻട്രോ എവിടെ വെച്ചെടുക്കാന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എന്നാ പിന്നെ ഓട്ടോയുടെ അകത്താവാം. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ഓട്ടോ ഒന്ന് ഓടിക്കണം. ഇപ്പൊ ഈ പ്രശ്നമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും കുറച്ച് ദൂരെങ്കിലും എനിക്കൊന്ന് ഈ ഒരു ഓട്ടോ ഓടിക്കണം എന്നുണ്ട്. ഈ വണ്ടിയുടെ പേര് സിനു എന്നാണ് കേട്ടാ. നമുക്ക് ഇതിനു മുന്നും വേറെ രണ്ട് മൂന്ന് ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കുറച്ച് നാൾ മുന്നേ ഞങ്ങളുടെ ട്രിവാൻഡ്രത്തായിരുന്നു അമൃത ടി വിയിലുണ്ടായിരുന്നത്. അപ്പൊ ആ സമയത്ത് ഓട്ടോ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സീനു സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോൾ വേറെ ഒരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഓട്ടോറിക്ഷ ഞങ്ങളുടെ ലൈഫിലത്തെ നാലാമത്തെ ഓട്ടോയാണ്. നാലാമത്തെ ഓട്ടോ കല്യാണത്തിന് മുമ്പും മനുക്കാട വീട്ടിലൊരു ഓട്ടോ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അഞ്ചെണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾ വാങ്ങിക്കുന്ന നാലാമത്തെ ഓട്ടോയാണിത്. അപ്പൊ ഇവിടെ വെച്ച് ഇൻട്രോ പറയാം എന്ന് ഞാൻ കരുതി. നമുക്ക് ഇന്നേ ഒരു കുക്കിംഗ് വീഡിയോ ആണ് ആക്ച്വലി നമ്മൾ ചെയ്യാൻ പോണത്. ഒരു കോട്ടയം സ്റ്റൈലിലുള്ള ഒരു തനി നാടൻ മീൻകറിയാണ് നമ്മൾ ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോ നമ്മുടെ തൃശ്ശൂർ അടുക്കളയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ എന്താവും അവസ്ഥ എന്നറിയില്ല. എന്നാലും നമുക്ക് നേരെ കിച്ചണിലോട്ട് പോവാം. അപ്പൊ നമുക്ക് ആദ്യം ചട്ടി സ്റ്റൗവിൽ വെക്കാം കേട്ടോ. തീ ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മീൻകറി വെക്കുന്ന സ്ഥിരം ചട്ടിയാണ്. ഓക്കെ, നമ്മള് ഫ്ലെയിം ബ്യൂട്ടിക്ക് വേണ്ടിട്ടല്ല, തക്കാളി പൊതുവെ ഇതിൽ തന്നെയാണ് വെക്കാറുള്ളത്. അപ്പൊ ഇതിലൂടെ ഇരിക്കട്ടെ. നമുക്ക് പണി തുടങ്ങാം. ആദ്യം നമുക്ക് ചട്ടി നല്ലോണം ചൂടായി കഴിഞ്ഞാല് വെളിച്ചെണ്ണ ഒഴിക്കണം. ഇതിലേക്ക് കുറച്ച് ഉലുവയിട്ട് കൊടുക്കാം. ഉലുവ നന്നായിട്ട് പൊട്ടണം കേട്ടാ. കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത്, അതുപോലെ വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, കറിവേപ്പില. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് പിന്നെയും ഇട്ട് കൊടുക്കാനുള്ളത്. തീ കുറയ്ക്കാട്ടാ നമുക്ക്, ഇത്ര തീ വേണ്ട. തീ നല്ലോണം കുറച്ചിട്ട് നമുക്കിനിത് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാം. ഇതങ്ങനെ നല്ലൊരു മണക്കം നമുക്ക് വരും. നല്ലോണം ഒന്ന് മൂക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് വഴറ്റി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. അപ്പൊ നല്ലൊരു മണപ്പ് വരും. ഈ മത്തിയെ കുറിച്ച് പറയുമ്പോ എല്ലാവർക്കും, ഏത് രാജ്യത്തുള്ള ആൾക്കാരാണെങ്കിലും, മലയാളികളുടെ ഒരു വികാരമാണ് മത്തി. കുറച്ച് നാളേ ആയിട്ടേ ഉള്ളൂ ഞാൻ മത്സ്യം മാംസം അതൊക്കെ കഴിച്ചു തുടങ്ങിയിട്ട്. അപ്പൊ അതിനു മുൻപ് വരെ തൈര്, അതുപോലെ കൊണ്ടാട്ടം, പിന്നെന്താ ഉപ്പിലിട്ടത്, തക്കാളി ചമ്മന്തി, ഇതായിരുന്നു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഭവം. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് വിരുന്നിനൊക്കെ ഓരോരുത്തരും വിളിക്കുമ്പോ അവരെ വീട്ടിലൊക്കെ എനിക്ക് വേണ്ടി ഇത് ഉണ്ടാക്കും. അപ്പൊ മട്ടൻ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, ഇതുവരെ ഞാൻ കുക്ക് ചെയ്തിട്ടില്ല, ഇതുവരെ ഞാൻ തൊട്ടിട്ട് പോലുമില്ല മട്ടൻ. എനിക്കെന്തോ മട്ടനോട് അറിയില്ല, എനിക്കെന്തോ ഇഷ്ടമല്ല. ബീഫ് അതുപോലെ തന്നെയാണ്, എനിക്ക് ഭയങ്കര ദേഷ്യവും ഭയങ്കര ഇഷ്ടമല്ലാത്ത ഒരവസ്ഥ, ഭയങ്കരമായിട്ടൊരു അസ്വസ്ഥതയാണ് എനിക്ക് ബീഫ് എന്ന് പറയുന്ന ഒരു സാധനം. ചിക്കൻ ആണ് ഞാൻ കമ്പാരിറ്റീവ്ലി കുറച്ചെങ്കിലും കഴിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സാധനം. പിന്നീട് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ടുള്ളൂ ഞാന് ഏറ്റവും ലാസ്റ്റ് ഞാൻ കഴിച്ച് ശീലിച്ച് സെറ്റായ ഒരു ഐറ്റം മീനാണ്. എനിക്ക് പൊതുവെ മീൻ തന്നെയാണ് ഇഷ്ടം കഴിക്കാൻ, പക്ഷെ എല്ലാ മീനുകളും എനിക്ക് ഇഷ്ടമല്ല. ചെറിയൊരു ലിസ്റ്റ് ഉണ്ട് എനിക്ക്, ആ ലിസ്റ്റിലുള്ള മീനുകൾ മാത്രമേ ഞാൻ അവിടെ വാങ്ങിക്കാറുള്ളൂ, ഞാൻ കുക്ക് ചെയ്യാറുള്ളൂ. അപ്പൊ മീനിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോഴാണ്, ഞാൻ ഈ അടുത്ത് ഒത്തിരി ആയിട്ടില്ല കേട്ടോ, ഒരു പത്ത് വർഷത്തിൽ കൂടുതലായി മാംസം മത്സ്യമൊക്കെ കഴിച്ചു തുടങ്ങിട്ട്. അതിന് മുന്നേ ഞാൻ ഈ പറഞ്ഞായിരുന്നു എന്റെ മെനു. എവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് തൈര്, കൊണ്ടാട്ടം, വളരെ ചമ്മന്തി, ആ ഐറ്റംസ് ഒക്കെയാണ് ഇഷ്ടം. പിന്നെ മുട്ട ഇടയ്ക്കൊക്കെ കഴിക്കും, അത്രയാണ്. അപ്പോ പത്താം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്ന സമയത്ത് മാമ താമസിച്ചോണ്ടിരുന്ന, ഞാൻ ഉമ്മയുടെ ഉപ്പയുടെയും കൂടെ എല്ലാ ടൈമത്തിൽ താമസിച്ചിട്ടുള്ളത് ഉമ്മയുടെ വീട്ടിൽ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പൊ ആ സമയത്ത് അവിടെയും ഈ പറഞ്ഞ പോലെ പച്ചക്കറി കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്ന ഒരാളായിരുന്നു ഞാന്. അങ്ങനെ ഒരു ദിവസം മാമ വന്നിട്ട്, ഗൾഫിൽ നിന്ന് വന്നിരിക്കുകയായിരുന്നു മാമ, മാമയുടെ പേര് മുഞ്ചിയിരുന്നാണ്. മാമ വന്നിട്ട് വാഷിംഗ് ബേസിനിലേക്ക് കൊറേ ചാള ഇങ്ങനെ തട്ടി, വാഷിംഗ് ബേസിനിലേക്ക് തട്ടിയിട്ട് എന്നോട് മതി ഇങ്ങോട്ട് വന്നേ ഇത് നന്നാക്കാൻ പറഞ്ഞു. അപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് മീൻ തൊടാന്ന് പറഞ്ഞ ഭയങ്കര ഒരു അറപ്പും വെറുപ്പൊക്കെ ആയിരുന്നു. ആ സമയത്ത് ഭയങ്കര പേടിയൊക്കെ എനിക്ക്, ആ സമയത്ത് ഇത് നന്നാക്കുക എന്ന് പറഞ്ഞപ്പോ എനിക്ക് ദേഷ്യം വന്ന് അവിടെ ഇറങ്ങി ഓടിയാലോന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ മാമ എന്നോട് നിർത്തിയിട്ട് നന്നാക്ക് എന്ന് പറഞ്ഞിട്ട് തന്നെ ഭീഷണി പിടിപ്പിച്ചെറുതായിട്ട്. അങ്ങനെ എനിക്ക് തോന്നുന്നൊരു 1 കിലോയിൽ കൂടുതൽ
മത്തിന ആദ്യമായിട്ട് മത്തി അതായത് ചാള അല്ലെങ്കിൽ ഒരു മത്സ്യം ഞാൻ ഇങ്ങനെ പച്ചയ്ക്ക് തൊടുന്നത് കേട്ടോ അതായത് ഒരു പച്ച മത്സ്യം ഞാൻ തൊടുന്നത് അപ്പോഴാണ് ഞാൻ ഒരു മത്സ്യം ആദ്യമായിട്ട് ക്ലീൻ ചെയ്യാൻ പോണത് കത്തി വെച്ച് അത് നന്നാക്കാൻ പോയത് ആദ്യമായിട്ട് ആ സമയത്താണ് അങ്ങനെ ഞാൻ ആ മീനൊക്കെ എനിക്കറിയാവുന്ന പോലെ ഒന്ന് രണ്ടെണ്ണൊക്കെ മാമ കാണിച്ചു തന്നു ബാക്കിയൊക്കെ ഞാനൊരു ഇതേ നന്നാക്കി എടുത്തു പക്ഷെ അത് നന്നായിന്ന് എനിക്ക് തോന്നി മാമയോട് ഞാൻ ഇപ്പൊ ഈ സമയത്ത് താങ്ക്സ് പറയാണ് അങ്ങനെ എനിക്ക് അതിലായിരുന്നു എന്റെ തുടക്കം മീൻ നന്നാക്കണത് പിന്നെ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾ താമസമൊക്കെ ആയപ്പോഴാണ് ഞാൻ സ്വന്തമായിട്ട് മീനൊക്കെ കറി വയ്ക്കാനും അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടിയൊക്കെ തുടങ്ങുന്നത് അപ്പൊ മത്തി കാണുമ്പോ എനിക്ക് അപ്പം മാമാനും ഓർമ്മ വരും ആ രാത്രി ഒയ്യോ ഭയങ്കര ഹൊറിവിളായിരുന്നു എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു വെച്ചാൽ എന്നെ കൊണ്ട് മീൻ ആദ്യമായിട്ട് തൊടിച്ചു അതൊക്കെ എനിക്ക് ഭയങ്കര ഒരു വിഷമായിരുന്നു എനിക്ക് എന്തായാലും ആ കഥ ഞാൻ എപ്പോഴും മാമ വരുമ്പോ പറയും അതൊക്കെ ഒരു കാലം അങ്ങനെ ഇപ്പൊ ചട്ടിയില് നമ്മുടെ ഉള്ളിയും അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലും ഒക്കെ ഇങ്ങനെ മൂത്ത് വരാണ് അതിൻ്റെ ഒരു മണൊക്കെ കിട്ടി തുടങ്ങി നമുക്ക് അപ്പൊ കുറച്ചും കൂടി നന്നായിട്ട് മൂക്കണം കേട്ടോ ആ സമയത്താണ് നമുക്ക് ബാക്കി പരിപാടികളൊക്കെ ചെയ്യാനുള്ളത് പിന്നെ വേറെ കാര്യം നമുക്ക് പറയാനുള്ളത് കുറച്ചുകൂടെ മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പൊടികളൊക്കെ ആഡ് ചെയ്യേണ്ടി വരും അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ ഇന്ന് ഉപയോഗിക്കുന്ന അടുത്ത അത്രയ്ക്ക് ഉപയോഗിക്കാത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ കാണുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് അപ്പൊ ഇത് നമ്മളൊരു 2.5 സ്പൂൺ ഈ സ്പൂണിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് അത്ര വലിയ സൈസുള്ള സ്പൂൺ അല്ല അപ്പൊ ഇതിനകത്തൊരു 2.5 സ്പൂൺ ഇട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്ത് ഞാനിങ്ങനെ ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് ഡൈലൂട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് രണ്ട് കാരണങ്ങളുണ്ട് നമ്മുടെ ചട്ടിയിലിപ്പോ ഇതൊക്കെ ചേർത്തിരിക്കുന്ന സമയത്ത് പൊടികളൊക്കെ ചേർത്ത് മുളക് പൊടി ചേർക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ടൊരു ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ ഈ കറിക്ക് കുറച്ചും കൂടി ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നേരത്തെ തന്നെ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ അരിച്ച് വെച്ചിട്ടുള്ളത് അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ നമ്മള് പിന്നെ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് ആ കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പറായാണ് കപ്പ രക്ഷയില്ല കിട്ടാനും ഒരു വഴിയുമില്ല അപ്പൊ പല പല വീഡിയോസ് നമുക്ക് ചെയ്യാനുണ്ട് അപ്പൊ എന്റെ പെറ്റയുടെ അടുക്കള എന്ന് പറയുന്ന കുക്കിംഗ് സീരീസിൽ നമ്മള് ഇന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മത്തി മുളക് ഇട്ടത് അതും ഒരു കോട്ടയൻ സ്റ്റൈലിലൂടെ നമ്മൾ യാത്ര ചെയ്ത് തയ്യാറാക്കാനായിട്ട് പോവാണ് അപ്പൊ അതേ നല്ലോണം നമ്മുടെ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ കുറച്ച് മഞ്ഞപ്പൊടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞപ്പൊടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് വഴിച്ചെടുക്കാം അതുപോലെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടി മുളക് ഇട്ട കറിയാണല്ലോ അപ്പോൾ കുറച്ച് മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി കേട്ടോ ഇതുകൂടി ഇട്ടതിന് ശേഷം നമുക്ക് ഈ പറഞ്ഞ കാശ്മീരി ചില്ലി പൗഡർ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അലിയിച്ചെടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ വെള്ളത്തിൽ അലിയിച്ച് കഴിഞ്ഞാൽ ഞാനുള്ള ഗുണമാണ് ഞാൻ പറയുന്നത് നമുക്കിപ്പോൾ ഇത് കരിഞ്ഞ് പോവാതെ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്യാനായിട്ട് പറ്റും അതുകൊണ്ട് നമുക്ക് നല്ല മണം വരും കേട്ടോ എരിവ് പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാം ഈ ഒരു പച്ചക്കുത്ത് മസാലയുടെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കുറച്ച് കൊടംപുളി നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തിളപ്പിച്ചിട്ടുണ്ട് ഇത്ര വെള്ളം എടുത്തിട്ടുള്ളൂ ഞാൻ കേട്ടോ അപ്പം അത് ഈ സമയത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് ഇതിൽ ചേർക്കാം ഇപ്പം ഞാൻ ഈ കുടംപുളി വേവിച്ച വെള്ളമാണ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത് അത് പ്രത്യേകം ശ്രദ്ധിക്കാം എന്നിട്ട് ഒന്ന് രണ്ട് കുടംപുളി ഞാൻ അതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് കളർഫുള്ളാൻ വേണ്ടിയിട്ട് ഞാൻ വാച്ച് കെട്ടിയിട്ടല്ലേ കുക്ക് ചെയ്യണേ ഊരി വയ്ക്കാൻ മറന്നു സാരല്ലേ അപ്പോൾ ഒന്ന് രണ്ട് പുളി നമ്മൾ ഇതിനകത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് നന്നായിട്ട് തിളപ്പിക്കാം മതി കുറച്ച് ഉപ്പ് ചേർക്കണം നന്നായിട്ട് തിളക്കണം അപ്പോൾ നമ്മൾ തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു ഞാനൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മൂടി വയ്ക്കുന്ന സമയത്ത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് മുഴുവനായിട്ട് മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ പുകച്ച് പോകണുണ്ടെങ്കിലോ അല്ലെങ്കിൽ തിളച്ച് പുറത്തേക്ക് പോകണുണ്ടെങ്കിലോ നമുക്ക് ഭയങ്കര പാടായിരിക്കും എനിക്ക് കുറേ പൊട്ടത്തരങ്ങൾ പറ്റാറുണ്ട് അങ്ങനെ കിച്ചണില് പിന്നെ ഓരോ നമ്മൾ പഠിച്ചു വരല്ലേ ഇത് മുഴുവനായിട്ട് അങ്ങോട്ട് മൂടി വയ്ക്കും മുഴുവൻ മൂടി വെച്ച് കഴിഞ്ഞാൽ ഒന്നുകിൽ വറ്റിപ്പോവും അല്ലെങ്കിൽ പുറത്തേക്ക് തിളച്ചു പോവും അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നിങ്ങളിങ്ങനെ ഇപ്പൊ മൂടി വെക്കുന്നുണ്ടെങ്കിൽ ചാറ് കറി വെക്കുന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം ആർക്കും ഉപദ്രവമില്ലല്ലോ കുറച്ചൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക അപ്പൊ അത് നല്ലതാണ് നമുക്ക് ഇങ്ങനെ തൂവി പോകുന്നുണ്ടെന്ന് അറിയാൻ പറ്റും അതുപോലെ അടിക്ക് പിടിക്കുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും എന്തായാലും ഇപ്പൊ നമ്മള് കറി ദേ പറച്ച് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാം അപ്പൊ ഈ സമയത്തേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം കേട്ടോ
मीन ना कहुगि वृत्ति ना कुटपर की वैच्न ई मीन कहुगीट इन वृत्ति को उम्मीटा उम्म उम्मे वीडियो मीन किटो चा कौ ओर्ति उम्म को ओके उम्म ना सूपर मीन ना एल मीन ना ना नीट क्लीन तर नोल मीन मीन कुछ नाइटिया वीड नाटिक आयोजे ना फ्रश् मीन एपड़ी कम इलाक पाटा इन नामक इवड़े कुकिंग एक्सपेट चीत वि अब अद नुण वे वेट ओके നമ്മുടെ കറിയൊക്കെ നല്ലോണം കുരുകി അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് മീനൊക്കെ കണ്ടാ നല്ല ചൊക ചൊകാന്നിരിക്കുന്നുണ്ട് വായിൽ വെള്ളം വന്നു തുടങ്ങി കപ്പൽ പിടിക്കാൻ നമുക്ക് അത്രയും സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അവസാനമായി കലാപരിപാടിയിൽ നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കാം ട്ടാ കുറച്ച് പച്ചവെളിച്ചെണ്ണയും അതുപോലെ തന്നെ ദാ ഈ കറിവേപ്പിലയും കൂടെ इत कईस नमक मूड़ ना ती ऑफ ओके अब उप पाक नोक एरी वे पाक नोक अब ई तड़े कुछ वटी मीन कूड़े ना कप पुंग अलग पोट आने सूपर चोर चपाती एंण कह सिंपाइट नमी मीन मुला कई वेटा या आदान उलव इटिट पाचक अल काश्मीरी चिली पाउडर कई दिवस लाइव सब्सक्राइबर काश्मीरी चिली पाउडर उपयोग एनिकष्टी पशे कयंगष्टि अब निर्मी वोल सब्सक्राइबर्स इन मुला कटोर सूपर आईटान समय वेगे अब नमक एपिसोड का सब्सक्राइब क्यों एपड़ी सब्सक्राइब इट्स मी देवी माय साइनिंग ऑफ थैंक यू सो मच फॉर वाचिंग बाय बाय।